ഇനി പറയാം ഇമാം അശ്-ശൻഖീതി മുഹമ്മദ് അൽ അമീൻ അശ്-ശൻഖീതി ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഖുർആൻ വ്യാഖ്യാതാവാണ്. ബിദ്അത്തിന്റെ ഒരൽപ്പം ചുവകളുള്ള പരാമർശങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തിന്റെ തഫ്സീർ ഗ്രന്ഥങ്ങൾ മുബ്തദിഅകളായ ആളുകളൊക്കെ അംഗീകരിക്കുന്നതാണ്. ഇമാം ശൻഖീതി എന്നവര് പ്രഗൽഭനായ പണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങളിൽ ചില പ്രശ്നങ്ങൾ അഹ്ലുസുന്നയുടെ ആലിമീങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, മുഹമ്മദ് അമീൻ അശ്-ശൻഖീതി അദ്ദേഹത്തിന്റെ ഗ്രന്ഥമുണ്ട് അദ്വാഉൽ ബയാൻ ഫീ ഇളാഹിൽ ഖുർആനി ബിൽ ഖുർആൻ, നാലാമത്തെ വോള്യം 437-ാമത്തെ പേജ്. هذا الاثر عن عمرو بن العاص له حكم الرفع الى نبينا. عمرو بن العاص എന്നവരെ ഈ പറയുന്ന സംഭവം അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടതായിരിക്കണം, ഇത് ഹബീബിൽ നിന്ന് ഡയറക്റ്റ് കേട്ടതുപോലെ ആണ് ഈ വിഷയം മനസ്സിലാക്കേണ്ടത് എന്ന് ഇമാം ശൻഖീതി തങ്ങൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പുത്തനാശയക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ആള്. രണ്ടാമത്തേത് ഇമാം അബൂ ദാവൂദ് എന്നവര് അവരുടെ സുനനിൽ, ഇമാം ഹാക്കിം എന്നവർ അവരുടെ മുസ്തദ്റക്കിൽ, ഇമാം ബൈഹഖി അവരുടെ സുനനിൽ, ഇമാം ബസാർ എന്നവരെ ഇവരൊക്കെ സ്വഹീഹാണെന്ന് പറഞ്ഞ സംഭവം ഇമാം നബവി റളിയല്ലാഹു അൻഹു മജ്മൂഇൽ ഇസ്നാദുഹു ജയ്യിദുൻ എന്ന് പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ റിവായത്ത്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ഇദാ ഫറഗ മിൻ ദഫ്നിൽ മയ്യിത്, ഒരു മയ്യിത്തിനെ മറവ് ചെയ്താൽ വഖഫ അലാ ശഫീരിൽ ഖബർ, ഖബറിന്റെ അരികത്ത് നിൽക്കും. വഖാൽ എന്നിട്ട് തങ്ങൾ പറയും ഇസ്തഗ്ഫിറൂ അഖീകും, നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണേ, വസലുല്ലാഹു ലഹു തസ്ബീത്, അവർക്ക് വേണ്ടി തസ്ബീത്തിനെ ചോദിക്കണേ, ഫഇന്നഹുൽ ആന യുസ്അലു, ഇപ്പോൾ അല്ലാഹുവിന്റെ മലക്കുകളാൽ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്, നിങ്ങൾ അയാൾക്ക് തസ്ബീത്തിനെ ചോദിക്കണേ. ഒരു മനുഷ്യൻ ചെയ്തതല്ലാതെ വേറൊന്നും ഒരാൾക്ക് കിട്ടൂല എന്ന് പറയുന്ന ആളുകൾ ഈ ഹദീസിനെ കുറിച്ച് എന്ത് പറയും? തസ്ബീത്ത് പറഞ്ഞാൽ കിട്ടൂലേ? അതിനർത്ഥം എന്താണ്? മുസ്ലിം ഈമാനിന്റെ വലയത്തിലുള്ള ആളുകളെ സംബന്ധിച്ചല്ല പറയും, ഈമാനിന്റെ വലയത്തിലുള്ള ആളുകൾക്ക് മുഅ്മിനീങ്ങൾ ചെയ്യുന്ന നന്മകൾ ലഭിക്കും, ഏത് സൽക്കർമ്മങ്ങളാണെങ്കിലും. ഏത് സൽക്കർമ്മവും മരിച്ച മയ്യത്തുകൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലാഹു ഖബൂലാക്കും. ഇത് തന്നെയാണ് ലോക മുസ്ലിമീങ്ങളിൽ പ്രാമാണികരായ പണ്ഡിതരിലെ ജംഹൂറുൽ ഉലമ, ബഹുഭൂരിപക്ഷം വരുന്ന ആലിമീങ്ങളുടെ അഭിപ്രായം. മറുത്തഭിപ്രായം ഉള്ള ആളുകളുണ്ട്, പക്ഷെ ജംഹൂറിന്റെ അഭിപ്രായം ഉപകാരം ലഭിക്കും എന്ന് തന്നെയാണ്. ഇബ്നു തൈമിയ്യ മജ്മുഉൽ ഫതാവയിൽ 24-ാമത്തെ വോള്യം 299-ാമത്തെ പേജ്. നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ തൽഖീം പാടില്ല എന്ന് പറയുന്നവരെ, നമ്മുടെ നാടുകളിലെ ബിദ്അഈ ആശയത്തിൽപ്പെട്ടവരുടെ ആപ്പമാരോ ഉമ്മാരോ മരിച്ചാൽ അല്ലാഹുമ്മ സബ്ബിത്ഹു എന്ന് മാത്രം ചൊല്ലിയിട്ട് തൽഖീൻ ഏതെങ്കിലും ഒരു ഉസ്താദ് ഇരുന്നാൽ തന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കും, ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് വേണ്ട, ബിദ്അത്താന്ന് പറയും. ആ പറയുന്ന ആളുകൾ തലയിൽ കൊണ്ടുവച്ച് നടക്കുന്ന പണ്ഡിതനാണ് ഇബ്നു തൈമിയ്യ. അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഒന്നെടുത്തു നോക്ക്. നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ ബിദ്അത്ത് എന്ന് പറഞ്ഞ് നടക്കുമ്പോഴേ ഒന്നെടുത്തു നോക്കാം. മജ്മുഉൽ ഫതാവ 24-ാമത്തെ വോള്യം 299-ാമത്തെ പേജ്. അദ്ദേഹം പറയാണ് വഹാദ തൽഖീൻ ഫഅലഹു അബൂ ഉമാമ മിന സ്വഹാബ, ഈ തൽഖീൻ മോനെ അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് ചോദിക്കുമ്പോ ഫഖുൽ ബിലിസാനിൻ, നിന്റെ നാവ് കൊണ്ട് നീ വളരെ സ്ഫുടമായിട്ട് പറയണം അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബിയി വൽ ഖുർആനു ഇമാമി വൽ കഅബത്തു ഖിബ്ലതി വൽ മുഅ്മിനൂന ഇഖ്വാനി വൽ മുഅ്മിനാതു അഖവാതി എന്ന് പറയണേ എന്ന് പറയുന്ന തൽഖീൻ ബിദ്അത്താണെന്ന് പറയുന്ന ആളുകൾ ദയവ് ചെയ്ത് നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കണം. അവര് പറയാണ് അബൂ ഉമാമ എന്ന സ്വഹാബി ഇത് ചെയ്തിട്ടുണ്ട്, വഫഅലഹു വാസിലതു ഇബ്നുൽ അസ്ഖഅ റളിയല്ലാഹു അൻഹു സ്വഹാബിയാൻ, അവര് ചെയ്തിട്ടുണ്ട്, അജ്മഈൻ വഗൈറുഹുമാ, ഇവരെല്ലാത്തവരും ഇത് ചെയ്തിട്ടുണ്ട് തൽഖീൻ. എങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലാണ്ടായി പോയത്? നമ്മുടെ നാടുകൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോഴേക്ക് തസ്ബീത്ത് കഴിഞ്ഞ ആൾക്കാർ പോവാ, ഇനിയുള്ളത് ബിദ്അത്താന്ന് പറഞ്ഞിട്ട്. അത് ബിദ്അത്തല്ല മുഅ്മിനെ, സമയമുണ്ടോ നീ നിന്നേക്ക്, സമയല്ലേ സബ്റ്റിയു, നിനക്ക് വേണമെങ്കിൽ പോയിക്കോ, പക്ഷേ അത് ചെയ്യുന്ന തെറ്റാണെന്ന് പറയല്ലേ. മഹാന്മാരായ ഉസ്താദുമാർ പൈസ കിട്ടാൻ വേണ്ടി ചെയ്യാം, അങ്ങനെ ഉണ്ടോ? അതാണോ നിങ്ങൾ പറയേണ്ടത്? ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയം, പ്രാമാണികരായ പണ്ഡിതന്മാർ ചെയ്ത വിഷയം, നന്മയെ നന്മയായി കാണണ്ടേ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിന്ന് ഒരു കണിക പോലും ഇല്ലായ്മ ചെയ്യാൻ ഒരു മുബ്തദിഇനും സാധിക്കരുത്. ദീനിന്റെ നിയമങ്ങൾ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതാണ്, തലമുറകൾക്ക് നമ്മൾ കൈമാറി കൊടുക്കേണ്ടതാണ്. അതൊക്കെ ഇല്ലായ്മ ചെയ്ത് കട്ട് ചെയ്ത് ഷവർമ അരിയണ പോലെ അരിഞ്ഞാൽ അവസാനം ദീനുണ്ടാവില്ല. ഇവിടെ നന്മകളെ തിന്മകളാക്കി നിങ്ങൾ തമസ്കരിക്കരുത് എന്ന് മാത്രമാണ് ഇനിയും എനിക്ക് പറയാനുള്ളത്. ഇബ്നു തൈമിയ്യയുടെ കിതാബാണ് ഇഖ്തിളാഉസ് സിറാത്തുൽ മുസ്തഖീം, പേജ് 326. അദ്ദേഹം പറയുന്നു ഇബ്നു തൈമിയ്യയുടെ കിതാബാണ് ബിഅന്ന തൽഖീന ജായിസ്, تلقين جائزان پچن سنگديان وري ويروضهومilla ونقل عن السلف الكرام മുൻഗാമികളായ ആളുകൾ അത് ചെയ്തിട്ടുണ്ട് വഹാദല്ലദി അഖ്താറുഹു എൻ്റെ അഭിപ്രായവും അത് തന്നെയാണ് ആര് പറഞ്ഞു നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ ഇതിനെന്താ ഞങ്ങൾ ബിദഅത്ത് എന്ന് പറയുന്നത് നന്മകൾ തുടരട്ടെ നമ്മുടെ മുൻഗാമികൾ നമ്മുടെ മരിച്ചുപോയ മുഅ്മിനീ മുഅ്മിനാത്തുകൾ അവരുടെ ഖബറിലേക്ക് ഉപകാരം കിട്ടട്ടെ അത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് مغني ابن قدامة المقدسي حنبلي بندنان أديهم هانا يا خالي أبو يعلى هانا يا أبي الخطاب رحمهم الله رند برجل براي بندن مار أبدو تريتشون دي بشيء براي نند أددنا يا شيخ الإسلام الإمام النووي شيخ الإسلام الذي ابن تيمية كما ترى تايتل الله شيخ الإسلام ما يوم تلو بعد غادي بويتون إمام النووي تنقل البتالان شيخ الإسلام الإمام النووي رحمة الله عليه മഹാനവർകൾ പറയുന്നുണ്ട് അത് തന്നെയാണ് ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ കിതാബുർ റൂഹിൽ പറയുന്നത് കിതാബുർ റൂഹ് എടുത്തു നോക്കിയാൽ 13-ാമത്തെ പേജ് മഹാനായ ഇബ്നു ഖയ്യിം തങ്ങൾ വിഷയം പറയുന്നുണ്ട് വളരെ മനോഹരമായി വയദുല്ലു അലാ ഹാദാ സുബ്ഹാനല്ലാഹ് വയദുല്ലു അലാ ഹാദാ മരിച്ചുപോയ മയ്യിത്തിന് ജീവിച്ചിരിക്കുന്ന ആളുകൾ സിയാറത്ത് ചെയ്യുമ്പോഴും അവരെ വന്ന് സന്ദർശിക്കുമ്പോഴും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട് എന്നതിന്റെ തെളിവ് മാജറാലിഹി അമലുന്നാസി ഖദീമൻ വഇലൽ ആൻ ഇന്നും മുൻപ് കാലം മുതൽ ഇന്നേ വരെ തുടർന്നു പോരുന്ന നന്മ മിൻ തൽഖീനിൽ മയ്യിത് ഫീ ഖബരിഹി ഒരു മയ്യിത്തിനെ ഖബറിലേക്ക് വെച്ചാൽ ആ മയ്യിത്തിന് തൽഖീൻ ചൊല്ലി കൊടുക്കുന്നത് ഒരു മയ്യിത്ത് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് എന്നതിന്റെ തെളിവ് തന്നെയാണ് ആര് പറഞ്ഞു ഇബ്നു തൈമിയ്യയുടെ അരുമ ശിഷ്യനായ അല്ലാമ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ വലൗലാ അന്നഹു യസ്മഉ ദാലിക ഇത് മയ്യിത്ത് കേൾക്കില്ലായിരുന്നെങ്കിൽ അതുകൊണ്ട് ഉപകാരം ലഭിക്കില്ലായിരുന്നെങ്കിൽ കാന അബസൻ ഇത് ഒരു വെറും പണിയായിരുന്നു ഇമാം അഹ്മദ് എന്നവരോട് ചോദിച്ചു തൽഖീന് ചൊല്ലാൻ പാടുള്ളതാണോ എന്ന് ചോദിച്ചപ്പോൾ ഫസ്തഹ്സനഹു അദ്ദേഹം അത് നല്ലതാണെന്ന് പറഞ്ഞു വഹ്തജ്ജഹു അഹ്തജ്ജ അലൈഹി ബിൽ അമലി മുസ്ലിമീങ്ങളായ ആളുകൾ അതുകൊണ്ട് അമൽ ചെയ്യുന്നുണ്ട് എന്ന് തെളിവ് പറയുകയും ചെയ്തു ഹദീസ് ദഈഫാണെങ്കിൽ തന്നെയും മറ്റു തെളിവുകൾ ലഭിച്ചതിന്റെ പേരിലാണ് പ്രാമാണികരായ പണ്ഡിതന്മാർ ഇത് ന്യായമായും ചെയ്യേണ്ടതാണ് ജായിസാണ് മുസ്ലിമീങ്ങൾ ചെയ്യാൻ ഉള്ളതാണ് ഒരു വിരോധവുമില്ല എന്ന് പറയുന്നത് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു മജ്മൂഇലും കിതാബുർ റൗളയിലും അദ്കാറിലും ഇമാം നവവി തങ്ങൾ പറഞ്ഞതെന്താണ് ഇമാം നവവി തങ്ങളെ വെല്ലാൻ പോകുന്ന പണ്ഡിതന്മാരുണ്ടോ ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതനല്ലയോ നമ്മുടെ ഇമാമുൻ നവവി മഹാനവർകൾ പറയുന്നു വഹാദ തൽഖീനു ഇസ്തഹബ്ബഹു ജമാഅത്തുൻ കസീറൂന മിൻ അസ്ഹാബിനാ ശാഫിഈ മദ്ഹബിന്റെ അസ്ഹാബുകളിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ അത് സുന്നത്താണ് പുണ്യമാണ് നല്ലതാണെന്ന് പറഞ്ഞതാണ് മഹാനായ ഇബ്നു സ്വലാഹ് അവർ പറഞ്ഞിട്ടുണ്ട് ഹുവൽ മുഖ്താർ ഇതാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട അഭിപ്രായം മറുത്തഭിപ്രായപ്പെട്ടവരുണ്ടെങ്കിൽ തന്നെയും വഹുവല്ലദീ യുഅമലു ബിഹി മയ്യിത്തിന് തൽഖീൻ ചൊല്ലിക്കൊടുക്കണം എന്നിട്ട് പറഞ്ഞു റവൈനാ ഫീഹി ഹദീസൻ ഒരു ഹദീസ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വലൈസ ഇസ്നാദുഹു ബിൽ ഖായിം ആ ഇസ്നാദിൽ സനദിൽ പ്രശ്നങ്ങളുണ്ട് അത് ദഈഫാണെങ്കിൽ തന്നെയും ലാകിൻ യഅതലദ ബിശവാഹിദ വബിഅമലി അഹ്ലി ഷാമി ഖദീമാ അതിന് സാഹചര്യ തെളിവുകൾ മറ്റു തെളിവുകളുണ്ട് ഷാമുകാരായ പണ്ഡിതന്മാരും നാട്ടുകാരും മുഴുവനും അതനുസരിച്ച് അമൽ ചെയ്യുന്നു എന്ന് ആര് പറഞ്ഞു ഇമാമുനാ നബവി റളിയല്ലാഹു തആല അല്ലാഹുവിനോട് തസ്ബീഹിനെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞ ഹദീസ് അടക്കമുള്ള വിഷയങ്ങളെ ഇതിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു യസ്മഉ ഖശ്ഖശ്ഫ നിആലിഹിം ഖഫ്ഖ നിആലിഹിം മുഅ്മിനീങ്ങളായ ആളുകളെ മയ്യിത്ത് മുഅ്മിനീങ്ങളായ ആളുകൾ മരിച്ചു കിടക്കുന്നവരെ സന്ദർശിക്കാനും അവരോട് സലാം പറയാനും വരുമ്പോൾ അവരുടെ കാലിന്റെ ചെരുപ്പിന്റെ വാറ് കേൾക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹീഹായ ഹദീസ് വെച്ച് മനസ്സിലാക്കിയാൽ തൽഖീൻ പറയുന്നത് അവർ കേൾക്കില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും ഈ തെളിവുകളെല്ലാം വെക്കുന്നത് പ്രാമാണികരായ പണ്ഡിതന്മാർ അംഗീകരിച്ചതാണ് ഒരു ഹദീസിന്റെ ദുഅഫ് ഉണ്ടായതിന്റെ പേരിൽ മാത്രം ഇത് ബിദ്അത്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അവസാനമായി പറയട്ടെ നമ്മൾ മഹാന്മാരുടെ പേരിൽ അർവ് ചെയ്യുന്നുണ്ട് ഇവിടെ മഹാന്മാരുടെ പേരിൽ അന്നദാനം ചെയ്യും മഹാന്മാരുടെ പേരിൽ മാംസ വിതരണം ചെയ്യും മഹാന്മാരുടെ ഉറൂസുകളോ അനുസ്മരണങ്ങളോ നടക്കുമ്പോൾ അല്ലെങ്കിൽ ബദരീങ്ങളുടെ പേരിൽ മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിൽ മഹാനായ റിഫായി ശൈഖിന്റെ പേരിൽ മഹത്തുക്കളായ ആളുകളുടെ പേരിൽ നമ്മൾ എന്തെങ്കിലും മാംസം ദാനം ചെയ്യുമ്പോഴേക്കും ഇത് ശിർക്കിന്റെ മാംസമാണ്, ഇത് ഞങ്ങളുടെ വീട്ടിക്ക് വേണ്ട എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കുന്ന ആളുകളെ അങ്ങനെ കളിയാക്കി പറയുന്നവരെ, അല്ലാഹുവിനല്ലാതെ അർക്കപ്പെട്ടത് പാടില്ല എന്ന് പറയുന്നവർ അവരറിയണേ ഇത് അല്ലാഹുവിന് വേണ്ടി അല്ലാതെയാകുന്നത് എങ്ങനെ, അല്ലാഹുവിന് വേണ്ടി അല്ലാതെയാകുന്നത് എങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹബീബായ നബി തങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി നബി തങ്ങൾ ഉദഹിയത്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണ്ടി നബി തങ്ങൾ ഉദഹിയത്ത് അറുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ ഉദഹിയത്തിനെ സംബന്ധിച്ച് വന്ന ഹദീസുകൾ പരിശോധിക്കുക. ഇമാം ബസാർ എന്നവർ അവരുടെ മുസ്നദിൽ, ഇമാം തബറാനി മുഅ്ജമുൽ കബീരിൽ, ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ, ഇമാം ബൈഹഖി എന്നവർ സുനനുൽ കുബ്രയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസിനെ കൊണ്ടുവരുന്ന സ്വഹീഹായ ഹദീസ്, أن النبي صلى الله عليه وسلم ضحى يوم النحر بكبشين أقرنين أملحين موجوئين سمينين. പെരുന്നാൾ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് മനോഹരമായ രണ്ട് ആടുകളെ, കൊമ്പുള്ളവയെ, ശരീരമുള്ള തടിച്ച രണ്ട് ആടുകളെ ഹബീബായ നബി തങ്ങൾ ഉദുഹിയത്ത് ചെയ്തു. ഒന്നാമത്തെ ഉദുഹിയത്ത് നബി തങ്ങൾ ചെയ്തപ്പോൾ പറഞ്ഞു, അല്ലാഹുമ്മ മിൻക വ ഇലൈക ഹാദാ അമ്മൻ ഷഹിദ ലക ബിത്തൗഹീദ് വലീ ബിൽ ബലാഗ് മിമ്മൻ യുളഹി മിൻ ഉമ്മതി. അല്ലാഹുവേ, ഈ ഉദുഹിയത്ത് എൻ്റെ ഉമ്മത്തുകളിൽ ഉദുഹിയത്ത് അറുക്കാൻ കഴിയാത്തവരുടെ പേരിലാണ്, ഈ ഉമ്മത്തിൽ ഉദുഹിയത്ത് അറുക്കാൻ പറ്റാത്തവരുടെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ ഉദുഹിയത്ത് അറുത്തിട്ടുണ്ട്, അത് കഴിയാത്തവരുടെ പേരിൽ ഞാൻ ചെയ്യുന്നു അല്ലാഹുവേ. അങ്ങനെ രണ്ടാമത്തേതിൽ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ മിൻക വ ഇലൈക ഹാദാ അൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അല്ലാഹുവേ മുഹമ്മദ് നബിയുടെ ഉദുഹിയത്താണ്, മുഹമ്മദ് നബിയുടെ അഹ്ലു ബൈത്തിൻ്റെതുമാണ് എന്ന് പറഞ്ഞ് രണ്ടാമത്തേത് ഉദുഹിയത്ത് അറുത്തു. ഇനിയുള്ള വിഷയം അതല്ല, നബി ചെയ്തു ശരി തന്നെ, വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അള്ളാന്റെ റസൂലിന്റെ പേരിൽ ഉദഹിയത്ത് അറുത്തിട്ടുണ്ട് അലി റളിയല്ലാഹു അൻഹു. ഉദഹിയത്ത് എന്ന് പറയും പെരുന്നാളിന്റെ ഉദഹിയത്ത് മാത്രമല്ല, മാംസ വിതരണം ചെയ്യുന്ന പരിപാടി അലി റളിയല്ലാഹു അൻഹു ചെയ്തു, ഉദഹിയത്ത് തന്നെ ചെയ്തു അലി റളിയല്ലാഹു തആല അൻഹു. അള്ളാന്റെ റസൂലിന്റെ സഹാബിയല്ലേ, നാലാമത്തെ ഖലീഫയല്ലേ. സംഭവം എവിടെയാണുള്ളത് എന്ന ചോദ്യം വരപ്പോഴേക്കും അബൂ ദാവൂദ് എന്നവരുടെ സുനനിൽ, ഇമാം തുർമദി തങ്ങളുടെ സുനനിൽ, ഇമാം അഹ്മദ് എന്നവരുടെ മുസ്നദിൽ, ഇമാം ബൈഹഖിയുടെ സുനനിൽ കുബ്രയിൽ വളരെ സ്വഹീഹായി വന്ന ഹദീസാണിത്. അന്ന അലിയൻ റളിയല്ലാഹു അൻഹു വഅർളാഹു, സ്വഹീഹായ അസർ, അലി തങ്ങൾ ദഹ ബികബ്ശൈനി അഖ്റനൈനി അംലഹൈനി മൗജൂഅൈനി സമീനൈൻ. അല്ലാഹുവിന്റെ റസൂൽ അറുത്ത അതേ ഗുണങ്ങളുള്ള രണ്ട് ആടുകളെ അലി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന് ഉദുഹിയത്ത് ചെയ്യുകയാണ്. ഒന്നാമത്തെ ആടിനെ കടത്തിയിട്ട് പറഞ്ഞു, ബിസ്മില്ലാഹി അല്ലാഹുമ്മ മിൻക വലക, അല്ലാഹുവേ ഇത് നിനക്കുള്ളതാണ്, ഇത് നീ തന്നതാണ്, നിനക്കുള്ളതാണ്. ലക മിൻ മുഹമ്മദിൻ അലൈഹിസ്സലാം, അല്ലാഹുവേ ഇതിന്റെ കൂലി റസൂലുള്ളാഹിക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ പേരിൽ ഉദുഹിയത്ത് ചെയ്തു. ആര്? അലി റളിയല്ലാഹു അൻഹു. ഇന്നാളുടെ പേരിൽ ഫാത്തിഹ ഓതുമ്പോഴേക്കും ബിദ്അത്ത് എന്ന് പറയുന്നവർ, ഇന്നാളുടെ പേരിൽ ഒരു മാംസ വിതരണം ചെയ്യുമ്പോൾ അള്ളാന്റെ പേരിലല്ലല്ലോ എന്ന് പറയുന്നവര്, അള്ളാഹുവിന്റെ ദീൻ അംഗീകരിക്കുന്ന മുഅ്മിനായ ഏത് മനുഷ്യന്റെ പേരിലും നന്മ ചെയ്യാൻ പറ്റും. സ്വാലിഹീങ്ങളുടെ പേരിൽ ചെയ്യുമ്പോൾ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വ്യക്തമായി പറയാനാണ് അത് ചെയ്യുന്നത്. അള്ളാഹുവേ ഇത് റസൂലുള്ളാന്റെ പേരിലാണെന്ന് പറഞ്ഞ് ആദ്യത്തെ മൃഗത്തെ ഉദുഹിയത്ത് ചെയ്തിട്ട് സുമ്മ തസദ്ദഖ ബിലഹ്മിഹി, ആടിന്റെ മാംസം മുഴുവൻ മഹാനായ അലി തങ്ങൾ സ്വതക്ക ചെയ്യാൻ പറഞ്ഞു. സുമ്മ അദ്ജഅ അഥാനി, എന്നിട്ട് രണ്ടാമത്തെ ആടിനെ കടത്തി വദബഹു ബിയദിഹിൽ മുബാറക, അലി തങ്ങളുടെ ബർക്കത്തുള്ള കൈകൊണ്ട് അലി തങ്ങൾ അതിനെ അറുക്കുകയും എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ മിൻക വലക, അല്ലാഹുവേ ഇത് നിനക്കുള്ളതാണ്, നിന്നിലേക്കാണ്. ലക മിൻ അലിയിൻ, ഇത് അലിയുടെ ഉദുഹിയത്താണ് അല്ലാഹുവേ. എന്നിട്ട് ആ മാംസം മുഴുവൻ വിതരണം ചെയ്യാൻ പറഞ്ഞില്ല, അല്പം എനിക്ക് മാംസം ഭക്ഷണമാക്കി തരണം എന്ന് പറയുകയും അല്പം അതിന്ന് ഭക്ഷിക്കുകയും എന്നിട്ട് ബാക്കി സ്വതക്ക് ചെയ്യുകയും ചെയ്തു മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ പേരിൽ ചെയ്യുന്നത്, മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിൽ, സുഹാബത്തിന്റെ പേരിൽ, ശുഹദാഇന്റെ പേരിൽ, മഹാന്മാരായ ഔലിയാക്കന്മാരുടെ പേരിൽ ചെയ്യുമ്പോഴേക്കും ബിദഅത്ത് എന്ന് പറയല്ലേ, അത് ദീനിൽ സ്ഥിരപ്പെട്ട വിഷയമാണ്. അതിന് യാതൊരു വിരോധവുമില്ല. റസൂലുള്ളാഹിന്റെ പേരിൽ അറുക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം വരാം. കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മവും നമ്മൾ ചെയ്യുമ്പോഴേക്കും അതിന്റെ ഒരു കാർബൺ കോപ്പി അള്ളാഹിന്റെ റസൂലിന് പോകുന്നുണ്ട്. കാരണം നമ്മെ പഠിപ്പിച്ചത് നബിയാണ്. എന്നിട്ട് പോലും അലി റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്യാൻ കാരണം ഇൽഹാറൽ ലിഹബ്ബിഹി ലിറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന് അതിന്റെ പ്രതിഫലം കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണ് അത് ചെയ്തത്. നബിയോടുള്ള ഹബ്ബ് പ്രകടിപ്പിക്കാൻ. സ്വാലിഹീങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമല്ലേ? സജ്ജനങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമല്ലേ? നമ്മുടെ സ്വാലിഹീങ്ങൾക്ക് വേണ്ടി ഈ മഹാനായ ഖാദി ഹസൈനാർ തങ്ങളുടെ പേരിൽ ഒരു ബലിമൃഗത്തെ നമ്മൾ അറവ് ചെയ്താൽ മാംസ വിതരണം ചെയ്യുമ്പോൾ അല്ലാഹുവേ ഇതിന്റെ പ്രതിഫലം ആ മഹാന് കൊടുക്കണമേ എന്ന് നമ്മൾ പറഞ്ഞു ചെയ്യുന്നതാണ് നേർച്ചയുടെ മാംസം എന്ന് പറയുന്നതെങ്കിൽ അതിനെപ്പറ്റി ബിദഅത്ത് എന്ന് പറയരുത്. അത് ഹറാമിന്റെ മാംസമാണെന്ന് പറയരുത്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ പ്രഗൽഭ ല്ലേ, ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന മഹാനായ പണ്ഡിതനല്ലേ, അള്ളാഹുവിന്റെ ആരിഫല്ലേ, റബ്ബിന്റെ വലിയല്ലേ, അള്ളാഹുവേ ഇതിന്റെ പ്രതിഫലം ആ മഹാന് കൊടുക്കണേ എന്ന് പറയുമ്പോൾ ആ മഹാനോടുള്ള സ്നേഹ പ്രകടനമാണ്. അതോടൊപ്പം നിങ്ങൾ ചെയ്തതിന്റെ കൂലി നിങ്ങൾക്ക് ലഭിക്കുന്ന പോലെ ആ മഹാന് ഹദിയ ചെയ്യുമ്പോൾ നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ശഫാഅത്ത് കിട്ടും, അവരുടെ ശുപാർശ കിട്ടും എന്ന പ്രതീക്ഷയിൽ മുഅ്മിനീങ്ങൾ ചെയ്യുന്ന അമല് മറ്റേതെങ്കിലും അവിശ്വാസികൾ ചെയ്യുന്ന അമല് പോലെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഇത് ബിംബങ്ങൾ കറുക്കുന്ന പോലെയാണ് എന്ന് പറയരുത്. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പണികളെ പറ്റി ഇത് പറയാൻ പാടില്ല. അലി തങ്ങൾ ചെയ്തു വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന ഒരു ചോദ്യം വരാം. അതിന് മറുപടിയാണ് മഹാനായ അല്ലാമ സിറാജ് അബുൽ അബ്ബാസ് സിറാജ് റഹ്മത്തുള്ളാഹി അലൈഹി. ആ മഹാന്റെ പേര് മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് അൽ-സിറാജ് എന്നാണ്. ഈ ചർച്ച അവസാനിപ്പിക്കുന്നത് ഈ മഹാൻ 12,000 തവണ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ മാംസ വിതരണം ചെയ്ത മഹാനാണ്. 12,000 ആടുകൾ ജീവിതകാലം. ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിൽ 12,000 ഖത്തം ഖുർആൻ ഓതിയ മഹാനാണ് മഹാനായ അല്ലാമ സിറാജ് മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് അൽ-സിറാജ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇത് ആരാന്നറിയോ? ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദ്, ഇമാം മുസ്ലിം തങ്ങളുടെ ഉസ്താദ്. എന്നാൽ ഈ മഹാൻ 97 വയസ്സ് വരെ ജീവിച്ച ആളാണ്. ഇമാം ബുഖാരി തങ്ങൾ എന്ന ശിഷ്യൻ മരിച്ച് 50 കൊല്ലം വീണ്ടും ജീവിച്ച മഹാനാണ്. ശിഷ്യന്റെ മരണശേഷവും ജീവിച്ച ഗുരുനാഥനാണ്. ഇമാം മുസ്ലിം തങ്ങളുടെ ഉസ്താദാണ്. സിഖത്തുൻ, ഹദീസ് പണ്ഡിതന്മാർ മുഴുവനും കണ്ണും ചിമ്മി ഉദ്ധരിക്കുന്ന മഹാനാണിത്. കാരണം അത്രയും സത്യസന്ധനായ പണ്ഡിതൻ. ഹിജറയുടെ 216-ൽ ജനിക്കുകയും ഹിജറ 313-ൽ വഫാത്താവുകയും ചെയ്ത് 97 വയസ്സ് വരെ ജീവിച്ച മഹാൻ മഹാനായ അല്ലാമ മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് അൽ-സിറാജ് റഹ്മത്തുള്ളാഹി അലൈഹി. ഈ മഹാൻ നമ്മുടെ കിതാബുകളിൽ പ്രാമാണികമായി രേഖപ്പെട്ട് കിടക്കുന്ന വിഷയമാണ്. ഇമാം ദഹബി വേറെ ഏതെങ്കിലും ഇമാമിങ്ങളെ പറയുമ്പോൾ അത് സുന്നികളുടെ ഏതെങ്കിലും ദഈഫ് കിതാബാന്ന് പറയണ്ട. എല്ലാ മുബ്തദിഉം അംഗീകരിക്കുന്ന ആളാണ് ഇമാം ദഹബി. ഇമാം ദഹബിയുടെ സിയർ അലാമുൻ നുബല എടുത്തു നോക്കിയാൽ ഈ മഹാനായ അല്ലാമ സിറാജ് തങ്ങളുടെ തർജ്ജമ നോക്ക്. അവിടെ കാണാൻ കഴിയും 12,000 തവണ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ ബലിമൃഗങ്ങളെ അറുക്കുകയും തന്റെ ശിഷ്യന്മാരെ ഓരോ ആഴ്ചയിലും വിളിച്ചുകൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ അന്നദാനം നടത്തിയ, മാംസ വിതരണം നടത്തിയ മഹാനാണ് ഇമാം ബുഖാരിയുടെ ഉസ്താദും ഇമാം മുസ്ലിം എന്നവരുടെ ഉസ്താദുമായ അല്ലാമ സിറാജ് റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ മുഴുവൻ പേര് മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് അൽ-സിറാജ് എന്നാണ്. മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് അൽ-സിറാജ് റഹ്മത്തുള്ളാഹി അലൈഹി. ഈ വിഷയം എവിടെയാണ് എന്ന സംശയത്തിന് മറുപടി ഇമാം ദഹബിയുടെ സിറ അലാമുൻ നുബലായിൽ 14-ാമത്തെ വോള്യം 388-ാമത്തെ പേജിൽ. കാരണം ഇമാം ദഹബിയെ തള്ളി പറയാൻ നമ്മുടെ മുബത്തദികൾ കഴിയൂല. ഇമാം ദഹബി തങ്ങൾ മോശക്കാരനാണെന്ന് പറയാൻ അവർക്ക് ധൈര്യം വരൂല. ഇമാം ദഹബിയെ അംഗീകരിക്കാതിരിക്കാൻ ഒരു മുസ്ലിമിനും കഴിയില്ല, പ്രത്യേകിച്ച് മുബത്തദികൾക്ക് തീർച്ചും കഴിയില്ല. അതുകൊണ്ടാണ് അവരുടെ ഗ്രന്ഥം ഞാൻ ഉദ്ധരിക്കാൻ അവരുടേതെന്ന് പറയല്ല അവരെ പോലും അംഗീകരിക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് 12000 ഖത്മ റസൂലുള്ളാഹിന്റെ പേരിൽ ഖതം തീർത്ത ആളാണ് മഹാന്മാരുടെ പേരിൽ ദിക്ർ ചൊല്ലുമ്പോഴേക്കും ബിദ്അത്ത് എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞ ആളുടെ പേരിൽ തഹ്ലീൽ ചൊല്ലുമ്പോൾ ഖതം തീർക്കുമ്പോൾ ബിദ്അത്ത് എന്ന് പറയല്ലേ ഇതൊക്കെ മുഅ്മിനീങ്ങൾക്ക് ചെയ്യാൻ പാടുള്ളതാണ് മഹാനായ ഇബ്നു അമാദിൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശദറാത്തുൽ ദഹബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയമുണ്ട് ഈ പറഞ്ഞ സംഭവം മഹാനായ ഇമാം സുബ്കിയുടെ തബഖാത്തു ശാഫിഈയത്തുൽ കുബ്രയിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് അത് പറയുമ്പോൾ ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥല്ലേ എന്ന് പറയുവര് എന്താ മദ്ഹബ് എന്നറിയാതെ വളരെ കൊച്ചായി കാണുന്ന ഈ കൊച്ചു ബിദ്അത്തുകൾ വലിയ വലിയ അപകടങ്ങളായി മാറുന്നുവെന്നവർ മനസ്സിലാക്കുന്നില്ല എത്ര വലിയ അപകടമാണ് മദ്ഹബിന്റെ ഇമാമിങ്ങളെ തള്ളിപ്പറയുന്നത്